ഇത് സി എ എന്ന് പറഞ്ഞാൽ വളരെ ഒന്നുമല്ല, ഇത് ആർക്കും എതിരായിട്ടുള്ളതല്ല, ഇത് മതപരമായി പീഡനം അനുഭവിക്കുന്ന രാഷ്ട്രങ്ങളിലുള്ള പീഡിതരക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ്, ആർക്കും നിഷേധിക്കാനുള്ള. എന്തിനാ മുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കെതിരായി ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ലല്ലോ ബില്ലിൻ്റെ ഇടയിൽ, ഒന്നും പറഞ്ഞിട്ടില്ല എന്നതാണ്. പക്ഷേ സി എ എ എന്താണ്, എൻ ആർ സിയും കൂടി ചേർന്ന് നടപ്പിലാക്കാന്നുള്ളതിൻ്റെ സാമ്പിള് നാം ആസാമിൽ കണ്ടുകഴിഞ്ഞു. ഇന്ത്യൻ പൗരന്മാരായിരുന്നവർ ക്യൂ നിൽക്കുകയാണ് പൗരത്വം. ഇത്ര പരിഹാസ്യമായിട്ട് ലോകത്തുണ്ട്, ഒരു രാജ്യത്ത് ജനിച്ച് വളർന്ന് അവിടുത്തെ വെള്ളവും വളവും വലിച്ചെടുത്ത പൗരന്മാർ, ഞങ്ങളിവിടെ പൗരന്മാരായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ഉപ്പടയും ഉപ്പാപ്പടയും എല്ലാം പഴയ ആധാരക്കെട്ടായിട്ട് ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് ഇത്ര പരിഹാസ്യമാണ്. അതല്ലേ ആസാമിൽ നടന്നത്? 19 ലക്ഷം പുറത്തായില്ലേ, നോക്കുമ്പോൾ 11 ലക്ഷവും ഹിന്ദുക്കളാണ്. അപ്പം തന്ത്രപരമായിട്ട് ഹിന്ദുക്കളെ ലക്ഷിച്ച് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബില്ലല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ പോക്കറ്റിലെ പണം പോക്കറ്റടിച്ചിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യൂ നിന്നല്ലോ, 100-200 ആൾക്കാരെ ക്യൂവിൽ നിന്ന് മരിച്ചുപോയല്ലോ. ആ സമയത്ത് ഇന്ത്യൻ ജനത പാവം നിഷ്കളങ്കരായിട്ട് വഴങ്ങിക്കൊടുത്തു. ഇതെന്തോ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് നാം അതിനെ നിഷ്ഠൂരമായി പ്രതിരോധിച്ചില്ല. അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത്. അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇവർ വിചാരിച്ചത് നമ്മളുടെ ഈ നിഷ്കളങ്കത കണ്ടപ്പോൾ ഇവർ മണ്ടന്മാരാണെന്ന. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു. നമ്മളുടെ പൈസ പോക്കറ്റടിച്ച് നമ്മളേത് ക്യൂ നിർത്തിയിട്ട് എന്താ അതുകൊണ്ടൊരു ഗുണമുണ്ടായത്? വല്ല കള്ളപ്പണം പിടിച്ചോ? എല്ലാ കള്ളപ്പണവും തിരിച്ചെത്തി എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പദ്ഘടനയെ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ ഈ പൗരത്വം കിട്ടാനും പരിഹാസ്യമായ രീതിയിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അതിൽ ആരൊക്കെ പുറത്തായത് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ലേ. പക്ഷെ എന്താണ് ഉണ്ടായത്? പ്രസിഡന്റിൻ്റെ മെഡല് കിട്ടിയിട്ടുള്ള പിന്നെ ഒരു ജവാന് പൗരത്വമില്ല. ഫക്രുദ്ദീൻ ഹലിയമ്മന്റെ ബന്ധക്കാർക്ക് പൗരത്വമില്ല. പഴയ നിയമസഭാ സാമാജികർക്ക് പൗരത്വമില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിലൊരു അക്ഷപ്പശക്കോ എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കാരുണ്യത്തിൻ്റെതായിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചാലും നമ്മൾ പുറത്താകും എന്ന രീതിയിൽ. അത് ഇപ്പോൾ തൽക്കാലം മുസ്ലിങ്ങളെയാണ് ഒറ്റപ്പെടുത്തുന്നത് എന്നതാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഇത് ഒരു മുസ്ലിം ഇഷ്യൂ അല്ല, ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ ലംഘിക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ Article 14-15 നിയമത്തിൻ്റെ മുന്നിൽ ഒരു പൗരനും മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ അസമത്വം പാടില്ല. അവർക്ക് തുല്യനീതി വേണമെന്ന അടിസ്ഥാന സങ്കല്പത്തെയാണ് ഇവർ വളരെ നിഷ്കളങ്കമായി കൊണ്ടുവരുകയും നിഷ്ഠൂരമായി പ്രാവർത്തികമാക്കുകയും ചെയ്ത ആസാമിലെ ഈ സി എയും എൻസാരിയും ചേർന്നിട്ടുള്ള ഈ കൂടിച്ചേരലുണ്ടല്ലോ, അത് ഈ കാണുന്ന മാതിരി നിഷ്കളങ്കമല്ല. മാത്രമല്ല അത് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ശിലകളെ, അടിസ്ഥാന ശിലകളെ തകർത്തു കളയുന്നുമാണ്. ഇന്ന് ഇത് മുസ്ലിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വെച്ചാൽ നാളെ ദളിതനും ബുദ്ധിമുട്ട് വരും, മറ്റന്നാൾ തെക്കേ ഇന്ത്യക്കാൻ ഇപ്പം തന്നെ മദ്രാസി എന്ന് പറഞ്ഞായിട്ട് അവർക്ക് നമ്മളെ ഒരു വിലയില്ല. നമ്മൾ രണ്ടാം ക്രമത്തിൽ പൗരന്മാരാണ്, ഡൽഹി പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. തെക്കുന്ന് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വിലയെ അവർ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരെയും പുറത്താകുന്ന അവസ്ഥ ഇതാണ്. ഇപ്പം തിരിച്ചറിഞ്ഞിട്ടാണ് ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ നാളെ നീ എന്ന ഒരു ബോർഡ് വെക്കൽ തുടങ്ങി, അവർക്കും കള്ളി മനസ്സിലായി. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നു എന്നതാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ ഞങ്ങളിത് വളരെ ഇതായിട്ട് നടത്തുള്ളൂ, എൻ ആർ സി വരുമ്പോൾ ഇത് ഇനി എന്തൊക്കെ പറഞ്ഞ് മയപ്പെടുത്തിയാലും മതപരമായ വിവേചനം ഒരു പ്രാവശ്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിന് അവസാനമില്ല എന്നതാണ് അർത്ഥം. അപ്പോൾ അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയെ തകർക്കുന്നു എന്ന അപകടമാണ്. ബെൻ സി എയും എൻ ആർ സിയും ഇനി വളരെ ഇതായിട്ട് ലിബറലായിട്ട് നടത്തിയാലും ഇതിനെതിരായി നാം പ്രതിഷേധിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാന തത്വങ്ങളെ ഇത് ലംഘിക്കുന്നുവെന്നും. അതുമാത്രമല്ല സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഇന്ത്യൻ പാരമ്പര്യം, ഇന്ത്യൻ ഭരണഘടന നേരം വിളിച്ചാകുമ്പോൾ ഇവർക്കൊക്കെ കൂടി ബോധോദയം ഉണ്ടായിട്ട് വളരെ നല്ലൊരു സാധനം എഴുതിണ്ടാക്കിയൊന്നല്ല, ഇന്ത്യയുടെ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള സാംസ്കാരിക മഹത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായതുള്ളതെന്നാണ്.
കാരണം എന്താ, ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലത്തെ മതേതരത്വമല്ല, മതസഹിതമായിട്ടുള്ള മതേതരത്വമാണ്. എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനും ഉത്ബോധനം നടത്താനും ഒക്കെ അവകാശമുള്ള ഒരു മതസഹിതമായിട്ടുള്ള മതേതരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യ ജീവിച്ചു പോന്നിട്ടുള്ള സഹസ്രാബ്ദങ്ങളായ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ ഏകോദര സഹോദരന്മാരുടെ ഭാര്യയാണ് ജീവിച്ചതെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ചരിത്രം. ഇത് പറയുമ്പോൾ ഇന്ന് നമുക്ക് ചില സംശയമൊക്കെ തോന്നും, കാരണം കള്ളചരിത്രം കുറേ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നാണ്. ശരിയായിട്ടുള്ള ചരിത്രത്തിൽ ഇവിടെ രാജാക്കന്മാരും ചക്രവർത്തിമാരും തമ്മിൽ യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മതപരമായിട്ടുള്ള ഒരു സംഘർഷം ഇന്ത്യ രാജ്യത്ത് തുലവും ഉണ്ടായിട്ടില്ല. ചില മതഭ്രാന്തന്മാർ അവിടെയും ഇവിടെ ഉണ്ടാവും. ലോകത്തുനിന്നുള്ള ഏത് ജനതയും വരുന്ന സമയത്ത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ചൊരു സംസ്കാരമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഭാരതം എന്ന് പറഞ്ഞാൽ അതാണ് വിവേകാനന്ദൻ പറഞ്ഞത്, ഭാരതം എല്ലാ മതങ്ങളുടെയും മാതാവാണ്, എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച തിരസ്കരിച്ചൊരു ചരിത്രമുണ്ടായിട്ടില്ല. അങ്ങനെ സ്വീകരിച്ചോണ്ടോ ഇവിടുത്തെ ഹൈന്ദവമായ സംസ്കാരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഈ വന്നോരോ വന്നോര് ഇവിടെ ഇന്ത്യക്കാരായി മാറിക്കൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തിനും സാംസ്കാരിക മൂല്യങ്ങൾക്കും വളർച്ച ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുഗൾ ചക്രവർത്തിമാർ ഇവിടെ വന്നു, അവർ ഇവിടെ സംഗീതത്തിനും ഇവിടുത്തെ ആർക്കിടെക്ചറിനും ഒക്കെ ഗുണം ചെയ്യത്, അവർ ഇന്ത്യക്കാരായി ജീവിക്കുകയാണ് ചെയ്ത്, ഇന്ത്യയുടെ സമ്പദ്ഘടന ഉയർത്തുകയാണ് ചെയ്ത്. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം ഫ്രാൻസിലെ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിൻ്റെ അത്ര ഉണ്ടായിരുന്നു എന്ന് പറയും. അത്രയ്ക്ക് സമ്പന്നമായിരുന്നു ഇന്ത്യ. മാത്രമല്ല 800 വർഷം മുസ്ലിം ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 16-17% ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം മതത്തിൽ നിർബന്ധമില്ല എന്ന ഇസ്ലാമിൻ്റെ തത്വപ്രകാരം തന്നെയാണ് ഇവരൊക്കെ ഭരിച്ചിരുന്നത്. ഇന്ന് ബാബറൊക്കെ നമ്മൾ വലിയ അക്രമിയായിട്ട് ഒരു ചിത്രീകരിക്കാൻ ശ്രമിക്കല്ലോ, ബാബറെല്ലാം വളരെ സഹമത സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകകൾ ഇതാക്കിയിട്ടുള്ളതാണ്. പല മുഗൾ ചക്രവർത്തിമാർക്കും മന്ത്രിമാരായിട്ടുള്ളത് രജപുത്രന്മാരായിരുന്നു. രജപുത്ര രാജാക്കന്മാർക്ക് ഗുരുക്കന്മാരായിട്ടുണ്ടായിരുന്നത് മുസൽമാന്മാരായിരുന്നു. ഇങ്ങനെയുള്ളൊരു ചരിത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ളവരോട് എനിക്ക് പറയേണ്ട ഒരൊറ്റ കാര്യം, ഇവര് ഹിന്ദു മതത്തിൻ്റെ ഹൈന്ദവതയുടെ പേര് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കുമ്പോൾ അവരടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഹിന്ദുധർമ്മത്തെയാണ് കൊന്നു കൊല വിളിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറില്ല, ഇവിടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ ശരിക്കും പറയുകയാണെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ചെയ്യുന്ന ദ്രോഹത്തെക്കാൾ വലിയ ദ്രോഹം ചെയ്യുന്നത് ഹിന്ദുക്കൾക്കാണ്. ഹിന്ദുക്കളെയാണ് ഇവർ ജന്തുക്കളാക്കി മാറ്റുന്നത്, ഹിന്ദുക്കളെല്ലാ ഗുണവും നശിപ്പിക്കുക. അപ്പോൾ ഇത് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, മതത്തെ വെച്ചുകൊണ്ട് വർഗീയത കളിക്കുമ്പോൾ മതത്തിൻ്റെ മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കണമെന്ന്. അപ്പോൾ ഹിന്ദു സഹോദരന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കണം, അതന്നെ അതാണ് അവർക്ക് മനസ്സിലായിപ്പോൾ. അതായത് തങ്ങളെ മുസ്ലിങ്ങൾക്കെതിരായി തിരിച്ചുന്നത് അസംബന്ധമാണ്, ഹിന്ദുധർമ്മം അതല്ല, ഹിന്ദുധർമ്മം അതിനനുവദിക്കുന്നില്ല എന്ന് അവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെയാണെന്നും ഫാസിസത്തിൻ്റെ പ്രത്യയശാസ്ത്രയാണെന്നും ഇതിന് ഹൈന്ദവധർമ്മമായിട്ടോ ഭാരതീയതയായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന സാംസ്കാരികമായ ഒരു ഉത്ബോധം തെറ്റാണ്. ഏതൊരു ഹിന്ദുവിനാണ് സമൂഹം മുഴുവൻ ഒരു ശരീരമാണ്, അതിൽ ഹിന്ദുവിന് ഇവിടുത്തെ മുസൽമാൻ്റെതായിട്ടുള്ള പങ്കില്ലാത്ത ഒരു നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഏതൊരു ഹിന്ദുവിനാണ് കേരളത്തിൽ മുസൽമാനായിട്ട് ഇടപാടില്ലാത്തത്? ഏതൊരു ഹിന്ദുവിൻ്റെ മകളാണ് മുസൽമാൻ വീടും പറമ്പും ഗൾഫിൽ നിന്ന് പണം കൊണ്ടുവന്ന് വാങ്ങിയിട്ടുള്ള പൈസ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാത്തത്? ഇങ്ങനെ ഓരോ കാര്യവും ആലോചിക്കുമ്പോഴും നാം പരസ്പരം ആശ്രിതരാണ്. ഇവർ രാഷ്ട്രീയം കളിച്ചിട്ട് വർഗീയത ഉണ്ടാക്കി ഇവർക്ക് 4 അധികാരത്തിലാക്കാമെന്നല്ലാതെ സാധാരണക്കാരൻ്റെ മുഴുവൻ ജീവൻ കുളത്തിലാകും. അതുകൊണ്ട് വിവരക്കൊടുകൊണ്ട് ഇവരുടെ പിറകെ നടക്കുന്ന ഹൈന്ദവ സഹോദരരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് നിങ്ങളെ രക്ഷിക്കാനല്ല ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.